ഗുരുജി നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഭാഗ്യമാണോ പ്രയത്നമാണോ വിശ്വാസമാണോ അതോ ദൈവാനുഗ്രഹമോ അതോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിലും ഭാഗ്യം വേണമല്ലോ വിശ്വാസം ഈശ്വരൻ ഭാഗ്യം പ്രയത്നം ഭാഗ്യം പ്രയത്നം ഒരു ഇതെല്ലാം ആവശ്യമാണ് പക്ഷേ ഏതളവിൽ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനാകില്ല ഭാഗ്യമെന്ന് പറയുമ്പോഴും അത് തന്നെ അതിനുവേണ്ടി നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനാകില്ല ഈശ്വരൻ എന്ന് പറയുമ്പോഴും അതിനുവേണ്ടിയും നമുക്കൊന്നും തന്നെ ചെയ്യാനാകില്ല നമ്മുടെ കൈവശമുള്ളത് സ്വന്തം പ്രയത്നം മാത്രമാണ് അതുകൊണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക സംഭവിക്കേണ്ടത് സംഭവിക്കും ശരിയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ കഴിവും ഊർജവും വിശ്വാസത്തിനും ഭാഗ്യത്തിനും ദൈവത്തിനുമായി പങ്കുവെച്ച് നൽകരുത് അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല അത് നടന്നുകൊള്ളും നിങ്ങൾ ചെയ്യേണ്ടത് പ്രയത്നമാണ് ശരിയല്ലേ അത് ചെയ്യുക പ്രയത്നത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യത വേണം അതിന് ലക്ഷ്യബോധം വേണം ആസൂത്രിതമായിരിക്കണം വെറുതെ കുറെ പണിയെടുത്താൽ അത് ബുദ്ധിശൂന്യതയാണ് വെറുതെ പണിയെടുത്ത് നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല ശരിയായ പ്രവൃത്തി ശരിയായ സമയം ശരിയായ സ്ഥലം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതെല്ലാം സാധ്യമാക്കാൻ നിങ്ങൾക്ക് അവബോധവും ബുദ്ധി വേണം ഇത് മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് നിരന്തരം അവബോധവും ബുദ്ധികൂർമ്മതയും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കണം ബാക്കിയുള്ളതെല്ലാം എങ്ങനെയായാലും സംഭവിച്ചുകൊള്ളൂ എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഒരു കാര്യം മനുഷ്യരാരും തന്നെ ചെയ്യുന്നില്ല അവർ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് നേടാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് നേടാൻ ശ്രമിക്കരുത് നിങ്ങളുടെ അവബോധവും ബുദ്ധി മെച്ചപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ വന്നാൽ ഇപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് പറയാം അറിയാമല്ലോ ലോകത്തെല്ലായ്പ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും ഡോക്ടറാവണം ഇപ്പോഴല്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നു പഠിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മെഡിസിൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ എൻജിനീയറിങ് അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്തത് അടുത്തത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഡോക്ടറായെന്ന് കരുത് എല്ലാവരും യോഗ പ്രോഗ്രാമിന് വന്ന് ഡോക്ടറുടെ അടുത്ത് പോകുന്നതും നിർത്തി നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിൻ്റെ എണ്ണമെങ്കിലും കുറഞ്ഞിട്ടുണ്ട് അല്ലേ കുറഞ്ഞിട്ടില്ലേ അത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിസിനസ് കുറയും അപ്പോൾ നമുക്കതൊരു നല്ല തൊഴിലായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല കാരണം വളരെ കുറച്ച് ഡോക്ടർമാരെ ഡോക്ടർമാരാകാനുള്ള ആഗ്രഹം കൊണ്ട് ഡോക്ടറാവുന്നുള്ളൂ ബാക്കിയുള്ളവർ ഡോക്ടർമാരാകുന്നത് പണം ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് കരുതിയാണ് ശരിയല്ലേ അങ്ങനെയല്ലേ അധികം പേരും ഡോക്ടർമാരാകുന്നത് വേറൊരാളുടെ അസുഖം കൊണ്ട് പണം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചാണ് ഇത് വളരെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ചിലർ ആ തൊഴിലിനോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ളവരാണ് മനുഷ്യ ശരീരത്തെ പഠിക്കാനും അതിനെ രോഗവിമുക്തമാക്കാനും വ്രതമെടുത്തവർ അത് വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയ കാര്യം തന്നെയാണ് എല്ലാവരും ആരോഗ്യമുള്ളവരായി എന്ന് കരുതുക നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല അല്ലേ അതെ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വിജയത്തിന് ഒരു പാചകവിധി ഉണ്ടാകരുത് വിജയം ഉണ്ടാകുന്നത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഇതിലൊന്നുമല്ല കാര്യം നിങ്ങളൊരു ഡോക്ടറോ വക്കീലോ വ്യാപാരിയോ യോഗിയോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ അതിലൊന്നുമല്ല വിജയമെന്നാൽ നിങ്ങളുടെ കഴിവുകളെ പൂർണമായി പ്രയോജനപ്പെടുത്തി ജീവിക്കുക എന്നതാണ് ഇതാണ് വിജയത്തിന്റെ അർത്ഥം ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവബോധവും സജീവമായ കൂർമ്മ ബുദ്ധിയും ഉണ്ടായിരിക്കണം എന്റെ ബുദ്ധി എങ്ങനെ വികസിപ്പിക്കാം അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ഇപ്പോൾ പ്രധാനമായി ചെയ്യേണ്ടത് അവബോധത്തെ മെച്ചപ്പെടുത്തുകയാണ് ജീവിതത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നന്നായി നടത്താനുള്ള കൂർമ്മ ബുദ്ധി നിങ്ങൾക്കുണ്ടാകും ജീവിതത്തെ ശരിയായ രീതിയിൽ കാണാനാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളാണ് ഈ ഭൂമിയിൽ ഏറ്റവും കഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് കാണാനാവും ഇതിന് കാരണം എന്തെന്നാൽ അവർക്ക് കൂർമ്മ ബുദ്ധിയുണ്ട് എന്നാൽ ജീവിതാവബോധമില്ല ഒരു ഒറ്റ കാര്യം ആളുകൾ ശ്രദ്ധ കൊടുക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവബോധത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് മാനസിക വികാസം നേടാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിലല്ല കാര്യം ഒരുപക്ഷെ സമൂഹത്തിൽ വിജയം നേടാൻ അത് സഹായിച്ചേക്കും എന്നാൽ അത് യഥാർത്ഥ വിജയമല്ല നിങ്ങൾക്ക് ശരിക്കും വിജയിക്കണമെങ്കിൽ ഒന്നിനെയും വളച്ചൊടിക്കാതെ എല്ലാത്തിനെയും ശരിയായ രീതിയിൽ കാണാൻ സാധിക്കണം എല്ലാത്തിനെയും ശരിയായ രീതിയിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതം ഒരു കളിയായി മാറും നിങ്ങൾക്കത് സന്തോഷത്തോടെ കളിക്കാം തീർച്ചയായും ആ കളി നന്നായി കളിക്കാം ഈ കളി നന്നായി കളിക്കുകയാണെങ്കിൽ ആളുകൾ പറയും നിങ്ങൾ വിജയിയാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് വിജയിയാകണം ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് എനിക്ക് വിജയിയാകണം നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണരാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ആളുകൾ ഒരു ദിവസം പറഞ്ഞുകൊള്ളും അയാൾ ഒരു വിജയിയാണ് അയാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിജയത്തിനായി ആഗ്രഹിക്കരുത് അത് ജീവിതം ക്രമപ്പെടുത്താനുള്ള ദയനീയമായ മാർഗമാണ് നിങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ദുരിതവും വേദനയും സമ്മാനിക്കും കാരണം നിങ്ങളുടെ ധാരണ വിജയം എന്നാൽ മറ്റുള്ളവരുടെ തലയിൽ കയറി ഇരിക്കുക എന്നതാണ് അല്ലെ ശരിയല്ലേ ഇപ്പോൾ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എല്ലാവരും നിങ്ങളുടെ ആയിരിക്കണം നിങ്ങൾ മുകളിൽ ഇതാണ് നിങ്ങളുടെ വിജയത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇത് വിജയമല്ല ഇതൊരു രോഗമാണ് അപ്പോൾ ഒരിക്കലും വിജയത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഒന്ന് ചിന്തിക്കൂ അവനവനെ പൂർണരാക്കുന്നത് എങ്ങനെയെന്ന് അത് ഫലം കാണും അത് നന്നായി ഫലം കണ്ടാൽ ആളുകൾ പറയും അയാൾ വലിയ വിജയം നേടിയിരിക്കുന്നുവെന്ന് അത് വേണം ആളുകൾ നിങ്ങളുടെ വിജയത്തെ തിരിച്ചറിയണം എന്നാൽ എങ്ങനെ വിജയിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് ജീവിതത്തെ സമീപിക്കാനുള്ള തെറ്റായ വഴിയാണ്